വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഒരു ചെറിയ ചിന്ത ഇന്ന് പകലിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:8-9 വാക്യം, ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ ചാപ്റ്റർ 15:8-9-12. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ഈ വിശുദ്ധ സഭായോഗത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നാം ദൈവനാമം മഹത്വത്തിനായി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കും. ദൈവനാമം മഹത്വത്തിനായി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കും. ഞാൻ ഈ വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ ദൈവനെ ഞാനിങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം എപ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ളത് പ്രതീക്ഷയോടുകൂടി ഇരിക്കാനിടയാകണം. എക്സ്പെക്ടിങ് ദി അൺഎക്സ്പെക്റ്റഡ്, എക്സ്പെക്ടിങ് ദി അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായത് നാം പ്രതീക്ഷിക്കുവാനിടയാകണം. എൻ്റെ ഹൃദയത്തിൽ ആ ഒരു ചിന്ത വന്ന സമയത്ത് പോയ വേദഭാഗം എന്ന് പറയുന്നത് യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ, ആമേൻ, അപ്പോൾ തന്നെ നമ്മൾ വായിക്കുന്നത് ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായി. വി നെവർ എക്സ്പെക്ട് ദാറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് അപ്രതീക്ഷിതമായത് അവിടെ കൺമുമ്പിൽ നടക്കുവാനിടയായി. ഞാനിത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അന്തരാത്മാവിൽ നൽകിയ ഒരു ബോധ്യം എന്ന് പറയുന്നത് ഇനിയും ഇത് നടക്കത്തില്ല, അസ്തമിച്ചു പോയി, സുല്ലിട്ടിരിക്കുന്നു എന്ന് പറയുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ മേൽ ദൈവം ചിലത് പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നു. പ്രൈസ് ദ ലോർഡ്. ആമീൻ. സ്വപ്നം കാണുന്നവരെ പോലെ യഹോവ സിയോന്റെ, ആമീൻ, ഞങ്ങൾ, ആമീൻ, സോദരം മടങ്ങി വന്നപ്പോൾ ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചില്ല നടക്കുമെന്ന്. പക്ഷേ ദൈവം അത് നടത്തും. എത്ര ദൈവമക്കൾ അങ്ങനെ വിശ്വസിക്കുന്നു! ആ വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ആ കരങ്ങൾ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ച്, ആമീൻ, എക്സ്പെക്ടിങ് ദി അൺഎക്സ്പെക്റ്റഡ്. ആമീൻ. ഞാനത് എൻ്റെ വിശ്വാസ കണ്ണുകളോടെ ഞാനത് പറയുന്നു, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഹല്ലേലൂയ. വാസ്തവത്തിൽ നാം ആ ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. യേശുക്രിസ്തുവിൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗമാണ് ഇന്ന് പകലിൽ നാം വായിപ്പാനായിട്ടിടയായി തീർന്നത്. ഫെയർവെൽ മെസ്സേജ്, ഫെയർവെൽ മെസ്സേജ്, വിടവാങ്ങൽ സന്ദേശം. 13-17 യോഹന്നാന്റെ സുവിശേഷത്തിലെ അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മൾ 13-ാം ആദ്യ വാക്യത്തിൽ വായിക്കുന്നത് പെസക പെരുന്നാളിന് മുമ്പ് താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാനുള്ള നാഴിക വന്നു. ആമീൻ. പിതാവിൻ്റെ അടുക്കലേക്ക് പോകുവാനുള്ള നാഴിക വന്ന സമയത്ത് ഹി നൂ വെൽ, നന്നായിട്ട് അറിയുവാനിടയായി, ഐ മീൻ ക്രൂസിഫിക്ഷൻ ഇസ് അറ്റ് ഹാൻഡ്, ക്രൂശീകരണം അടുത്ത് വന്നിരിക്കുന്നു. അതിനു മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന കാര്യങ്ങളാണ് ഈ അധ്യായത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശു ക്രിസ്തു ചിലത് കാണിച്ചു കൊടുക്കുവാനിടയായി, നിങ്ങൾ ഇതുപോലെ ചെയ്യുവാനിടയാകണം എന്നിട്ട് പറയുവാനിടയായി, എൻ്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ നേരിടുവാനായിട്ട് കടന്നു പോകുന്ന ചില പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ തളർന്നു പോകല്ല, നിങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചു പോകല്ല. ആ പ്രതിസന്ധികളുടെ നടുവിലൊക്കെ നിങ്ങളെ നിലനിർത്തുന്ന ചില വസ്തുതകളുണ്ട്. അത് നിങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് ഇടയായി തരും. നമുക്കറിയാം
ഈ ഫെയർവെൽ മെസ്സേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഐ മീൻ മരണക്കിടക്കയിൽ വെച്ച് പറയുന്ന വാക്കുകൾ, ഞാൻ ഏതോ ഒരു സമയത്ത് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഐ മീൻ ഡെത്ത് ബെഡിൽ കിടക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കും. ഫെയർവെൽ മെസ്സേജിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കും. ഐ മീൻ നമുക്കറിയാം, ഇവിടെ നിന്നൊക്കെ ഫെയർവെൽ സ്തോത്രം വാങ്ങിച്ചു പോയ ദേവദാസന്മാർ പിന്നീട് ആ വിശ്വാസി മക്കളെ കണ്ടുമുട്ടുമ്പോൾ വിശ്വാസി മക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പാസ്റ്ററിൻ്റെ ആ ഫെയർവെൽ ആ സമയത്ത് നടന്ന മെസ്സേജ് ഇന്നും ഞങ്ങളുടെ ഐ മീൻ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. കാരണം ആ മെസ്സേജിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരനുഭവമാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആ ഫെയർവെൽ മെസ്സേജിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, യേശു ക്രിസ്തു ചിലത് കാണിക്കുവാനിടയായി. 13-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യജമാനായിരിക്കുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി കാണിച്ചു കൊടുപ്പാനിടയായി. 13-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിക്കുന്നു. യേശു ക്രിസ്തു കാണിച്ചു കൊടുക്കുവാനിടയായി. എന്താണെന്നറിയാമോ? ഐ മീൻ യജമാനായിരുന്ന ആമേൻ സ്തോത്രം കർത്താവ് ദാസന്മാരുടെ കാല് കഴുകുവാനായിട്ടിടയായിത്തുന്നു. ഐ മീൻ ഒരിക്കൽ പോലും ഈ ലോകത്തിൽ മറ്റ് ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്, ഈ ലോകത്തിൽ മറ്റനേകം മത നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്, എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ദാസന്മാർ യജമാനന്മാരുടെ കാല് കഴുകുന്ന ഗുരുക്കന്മാരെയാണ് നമുക്ക് ലോകത്ത് കാണുവാൻ കഴിയുന്നതെങ്കിൽ ഇവിടെ ഇതാ വ്യത്യസ്തമായ ഒരു യജമാനനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാസന്മാരുടെ കാല് കഴുകുന്ന ആ ഒരു നല്ല മാതൃക. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ ഇന്ന് വരെ ഒറ്റ വ്യക്തിയുടെ ദാസന്മാരായിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല, ഞാൻ എൻ്റെ ധനം കൊണ്ടും എൻ്റെ പണം കൊണ്ടുമാണ് ഞാൻ ജീവിക്കുന്നത്, ഒറ്റ വ്യക്തികളുടെ ഐ മീൻ മുമ്പിൽ എനിക്ക് തലകുനിക്കേണ്ടി വന്നിട്ടില്ല. അവർ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്, അവർ ദൈവമക്കൾ എന്ന് പറയുന്നത്, എന്നാൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആ വ്യക്തി തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആമേൻ, സാക്ഷാൽ ആമേൻ യജമാനായിരുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയെങ്കിൽ അത് ദൃഷ്ടാന്തമായി നമുക്ക് കാണിച്ചു തന്നിരിക്കുക. എന്ത് കാല് കഴുകുകയല്ല, കാല് വാരുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. വിശ്വാസി മക്കളുടെ കാലു വരുന്നു, ശുശ്രൂഷകന്മാരുടെ കാലു വരുന്നു, ഇങ്ങനെയുള്ള ഒരു അനുഭവമാണ് കണ്ടുവരുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷത അപ്പാടെ ഒപ്പിയെടുത്ത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവർ, അവൻ യജമാനനാകുന്ന ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകണം. ദൈവമക്കൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിപ്പാനിടയായ ഒരു കാര്യമുണ്ട്, ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശു ക്രിസ്തുവിൻ്റെ അതേ സ്വഭാവം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്തിന് ഈ നാല് സുവിശേഷങ്ങൾ? വൈ ഫോർ ഗോസ്പെൽസ്? എന്തിന് ഈ നാല് സുവിശേഷങ്ങൾ? ഈ നാല് സുവിശേഷങ്ങളിലെ നാല് സ്വഭാവങ്ങളാണ്, നാല് നിലകളിലാണ് യേശു ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഐ മീൻ ശ്രദ്ധിക്കേണ്ട കാര്യം, മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് യേശു ഒരു രാജാവായിട്ടാണ്, രാജാവായിട്ട്. ഐ മീൻ ഇൻ ദ ഗോസ്പെൽ ഓഫ് മാത്യു ജീസസ് ഈസ് പ്രസന്റഡ് ആസ് എ കിങ് ഓഫ് ജൂസ്, യഹൂദന്മാരുടെ രാജാവായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവായിരിക്കുന്ന ക്രിസ്തു മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ദാസനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ആമേൻ. ഇൻ ദി ഗോസ്പെൽ ഓഫ് മാർക്ക്, ഐ മീൻ ജീസസ് ഈസ് പ്രസന്റ് ആസ് എ സെർവന്റ്, ഐ മീൻ ആസ് എ സെർവന്റ്. ശ്രദ്ധിക്കണേ, യജമാനൻ രാജാവായിരുന്ന ക്രിസ്തു
ദാസനായി തീരുവാനിടയായി. അതാ പറഞ്ഞത് ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ഓൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. രാജാവായിരുന്ന ക്രിസ്തു ദാസനായി തീരുവാനിടയായി. Do we have the same attitude or mind? Aa same manobhavam nammude jeevithil undo? Ini adutathu, I mean Lukosinte suvisheshathil Yesu Kristuvine manushyaputranayitta chithrikarichirikkunnathu, Yohannante suvisheshathil Yesu Kristuvine deivaputranayitta chithrikarichirikkunnathu. Njan enne reverse aayittu kondirunnu, deivaputranaya യേശു മനുഷ്യപുത്രനായി തീർന്നു. ഞാൻ പറയാൻ കാരണം, ആ ഉന്നതങ്ങളെ വിട്ടിട്ട് താഴെ ലെവലിലേക്ക് വരുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിന്റെ സ്വഭാവം. ഹല്ലേലൂയ. രാജാവായവൻ ദാസനായി, ദൈവപുത്രനായിരുന്നവൻ മനുഷ്യപുത്രനായി. ആമേൻ. ആ ഉന്നതി വിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുവാനിടയായി. നമുക്ക് ആ ഒരു മനോഭാവം ഉണ്ടാകട്ടെ ദൈവമക്കളെ. നമ്മളിൽ ആ ഒരു ഒരു മനോഭാവം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിടവാങ്ങൽ സന്ദേശത്തിനകത്ത് യേശു ക്രിസ്തു കാണിച്ച ആ ഒരു കാര്യം, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഒരു ദൃഷ്ടാന്തമായിട്ട് നിങ്ങളിത് ചെയ്യണം. ഹല്ലേലൂയ. ആ സെർവിറ്റ്യൂഡ് നമുക്കുണ്ടാകണം. നമ്മൾ ആരും പറയല്ല ഞാൻ ഇന്ന് വരെയും ഒരു ദാസനായിട്ട്, ആർക്കും ഒരു ദാസനായിട്ടല്ല. ദൈവമക്കളെ, കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര മാത്രം. ഹല്ലേലൂയ. അടുത്തത് പറയുകയാണ്, ഞാൻ പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ എൻ്റെ പേരിൽ അനവധി സ്ട്രഗിൾ അഭിമുഖീകരിക്കാൻ പോകുക. ആഫ്റ്റർ മൈ ക്രൂസിഫിക്ഷൻ you are going to face such a troubles, such a trials for the sake of me. Ende naamam nimittam ningal ottiri buddhimuttukal abhimugikkuvan pogiya. Onnoodi paranjal korchu naalukal kaniyumbol ningal prarthanikku vendi edengilum oru kudumbathinagathu poi ningal santoshichu stotram cheythu ningal madangi varumbol ningal paartha bhavanangal നിങ്ങൾക്ക് താമസിക്കുവാൻ ഒക്കാതെ റോമൻ പടയാളികൾ, റോമൻ നിയമം, ആമേൻ, അത് കബ്ജയിലാക്കും, അത് പിടിച്ചെടുത്തു കൊണ്ടുപോകും. അപ്പോഴും നിങ്ങൾ നിരാശപ്പെടരുത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ എന്നിലും, ആമീൻ, നിങ്ങൾ ദൈവത്തിലും വിശ്വസിപ്പീൻ. ആമീൻ. സ്വർഗത്തിൽ നിങ്ങൾക്ക് അനേക വാസസ്ഥലങ്ങളുണ്ട്. അത് പറയുവാനുള്ള കാരണം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു ശിഷ്യഗണത്തിന് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ വ്യക്തമായി കാണുവാനിടയായി. എന്താണെന്നറിയാമോ? എൻ്റെ നാമനിമിത്തം നിങ്ങളുടെ ഭവനങ്ങൾ, ആമീൻ, ശത്രുക്കൾ കബ്ജയിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഭവനം നഷ്ടപ്പെട്ടു എന്നോർത്തതിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും വ്യാകുലപ്പെടുവാനിടയാകല്ല. ആമീൻ. ഈ ലോകത്തിലെ ഭവനങ്ങൾ, ആമീൻ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ആമീൻ, മനുഷ്യ നിർമ്മിതമല്ലാത്ത ദൈവ നിർമ്മിതമായിരിക്കുന്ന ഭവനം ഞാൻ നിങ്ങൾക്ക് തരുവാൻ പോകുന്നു. ഗ്ലോറി ബി ടു ഗോഡ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു, അതുപോലെ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ബാച്ചിലേഴ്സ് ഗ്രൂപ്പിലാണെന്ന് തോന്നുന്നു, ആമേ, അതിനകത്തൊരു കാര്യം കണ്ടുപോടെ, ഒരു പാസ്റ്ററിൻ്റെ ഭവനത്തിനകത്ത് ആ ദേശത്തുള്ള വിശ്വാസി മക്കളെല്ലാം കൂടെ, ആമേ, കടന്നു വരുവാനിടയായി. അവർ ആമീൻ പാർത്തതായ വീടുകൾ, ആമീൻ, സുവിശേഷ വിരോധികൾ, ആമീൻ, അത് നശിപ്പിച്ചു കളയുക. ആമീൻ. സ്വതം അവർക്ക് പാർക്കുവാൻ തൊക്കെ കൊടുക്കുവാൻ കഴിയാതെ തടയുവാനായിട്ടിടയായി. ആമേ. യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളെ അക്ഷരാർത്ഥത്തിലാണ് ഈ കാലയളവിൽ വെളിപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, സുവിശേഷ വിരോധികൾക്ക് ഈ ലോകത്തിന്റെ ഭവനം, ആമീൻ, സ്വത്രം, അതിലെ വാതിലുകൾ പൂട്ടിക്കെട്ടുവാൻ കഴിയും, അടയ്ക്കുവാൻ കഴിയും. എന്നാൽ തൻ്റെ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ വൈതല് സ്വർഗം ഒരുക്കുന്നതായ ഭവനത്തെ തടയുവാൻ കഴിയുകയില്ല. ആമീൻ. സ്വർഗം ഒരുക്കുന്ന ഭവനത്തെ ആർക്കും തടയുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും
Never be anxious. Never be anxious. Hallelujah. നിങ്ങൾ ഒരിക്കലും കുലുങ്ങി പോകരുത്. നിങ്ങൾക്ക് സ്വർഗത്തിൽ ഭവനം ഒരുക്കുവാൻ പോകുന്നു. വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നിട്ട് പറയുവാനിടയായി, കുഞ്ഞുങ്ങളെ, എൻ്റെ നാമനിമിത്തം നിങ്ങളെ വലിച്ചിടിച്ചുകൊണ്ട് പ്രഭുക്കന്മാരുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്ത് സംസാരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ഒത്തിരി വ്യാകുലപ്പെടുന്നതായ ഒരു സമയം വരും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഹാലലൂയ, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയതിനു ശേഷം മറ്റൊരു കാര്യസ്ഥനെ ഞാൻ അയക്കും. ആ കാര്യസ്ഥൻ എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സഹായകനായി നിന്ന് പകല് നാം കേട്ടതുപോലെ, യഹോവേ നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തി തരണമേ, നിനക്ക് വേണ്ടി വ്യവഹാരം നടത്തുന്ന, നിന്നെ സഹായിക്കുന്ന, നിനക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റായി നിൽക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ടാകുവാനിടയാകും. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. 15-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ കടന്നു വരുന്നു. ഈ 15-ാം അധ്യായമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പോയി കഴിഞ്ഞ ശേഷം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ബി ആർ ഫ്രൂട്ട്ഫുൾ. ഹമേ, നിങ്ങൾ ഫലവത്തായി തീരണം, ദൈവത്തിന് മഹത്വം ലഭിക്കുവാനിടയാകണം. സ്തോത്രം. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവാലയത്തിൽ കടന്നു വന്ന് 3 മണിക്കൂർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി. ആമേൻ. എന്നിട്ട് നമ്മൾ പറയാറുണ്ട്, ഇന്ന് ശക്തമായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ കഴിഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞു. വി ആർ ഗിവിംഗ് മച്ച് പ്രയോറിറ്റി ഫോർ, ഐ മീൻ, ഇൻസൈഡ് ദി ചേർച്ച്. ബട്ട് ആർ വി റിയലി ഗിവിംഗ് പ്രയോറിറ്റി ഫോർ ഔട്ട്സൈഡ് ദി ചേർച്ച്? സഭയ്ക്കകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഒത്തിരി സമയം നമ്മൾ ചെലവിടാറുണ്ട്, ആമേൻ, വീമ്പിളക്കാറുണ്ട്. എന്നാൽ ചോദ്യം ഇതാണ്, ആമേൻ, സഭയുടെ പുറത്ത് എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ജീവിതം ദൈവത്തിന് മഹത്വം ലഭിക്കുന്നതാണോ? നമ്മുടെ പുറത്തെ ജീവിതം ദൈവത്തിന് മഹത്വം ലഭിക്കുന്നതാണോ? ചിലർ പറയാറുണ്ട്, ഇന്നത്തെ ആരാധന വളരെ ശക്തമായിരുന്നു, ഗംഭീരമായിരുന്നു. ചില പദപ്രയോഗങ്ങളാ, ഗംഭീരമായിരുന്നു. പക്ഷെ വിഷയം ഈ ആരാധനയെക്കാളിലും ഉപരിയായി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ആലയം വിട്ട് പുറത്ത് 6 ദിവസം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിത അനുഭവം വാച്ച് ചെയ്യുന്ന മറ്റുള്ളവർ പറയുവാനിടയാകണം, നീ വാസ്തവത്തിൽ ഒരു ദൈവ പൈതലാകുന്നു. ഐ മീൻ, വാസ്തവത്തിൽ നീ ഒരു ദൈവ പൈതലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്നുകൂടി പറഞ്ഞാൽ, നിന്റെ ആ വാക്ക് നിമിത്തമാണ് ആത്മഹത്യക്ക് വേണ്ടി ആമീൻ ഒരുങ്ങിയിരുന്ന, കാത്തിരുന്ന, അതിനുവേണ്ടി വിഷം വാങ്ങിച്ചു വെച്ചിരുന്നത്, ആമീൻ, ഞാൻ എടുത്തു കളയുവാനിടയായത്. നീ ഒരു വാക്ക് പറഞ്ഞില്ലേ, ആമീൻ, ദൈവം നിന്നെ രക്ഷിക്കുമെന്ന്, ദൈവം നിന്നെ വിടുവിക്കുമെന്ന്, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്ന്, നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് നീ പറഞ്ഞ ആ ഒറ്റൊരു വാക്കാണ് ആമേ സ്വതം ആമേ ഹല്ലു ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നതായി എൻ്റെ ജീവിതത്തെ ആമേൻ മാറ്റിമറിച്ചത്. അങ്ങനെ പറയുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിത ശൈലി വാച്ച് ചെയ്യുന്ന മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമാകുന്നുണ്ടോ? ഞാനൊരു കാര്യം പറയാം, പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ, ശുശ്രൂഷകരായ ഞങ്ങൾ ഉൾപ്പെടെ, പ്രസംഗ സ്റ്റേജിൽ ഇളക്കി മറിക്കുന്നതല്ല വലിയ കാര്യമെന്ന് പറയുന്നത്. പ്രസംഗ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ജീവിക്കുന്ന അനുഭവമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സ്റ്റേജിനകത്ത് ഇളക്കി മറിക്കുന്നതല്ല വലിയ കാര്യമെന്ന് പറയുന്നത്, സ്റ്റേജിനകത്തുനിന്ന് പുറത്തു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ കാണുന്നവർ. ഒന്നുകൂടി പറഞ്ഞാല്, അതുവഴി കടന്നു പോകുന്ന ആ ഒരു മനുഷ്യൻ ദൈവപുരുഷനെന്ന് ഞാൻ അറിയുന്നു. When the outsiders is watching us, are they testifying as yes, he or she is a truly a spiritual? വാസ്തവത്തിൽ
അവള് ഒരു ആത്മീകതയാണ്, ആത്മീകമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുവാൻ കഴിയുന്നുവെങ്കിൽ ഒത്തിരി തെളിവുകളുണ്ട്. ഞാൻ പറയാം, കൈയടിച്ച് ദൈവത്തെ ശക്തമായി ആരാധിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നാം ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ, നിങ്ങൾ പോയി ഫലം കായ്ക്കുന്നതിനാൽ, പോയി ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്വപ്പെടുന്നു. When we bear fruit, the God will be glorified. ഒരു വൃക്ഷവും അതിൻ്റെ ഫ്രൂട്ട് കഴിക്കാറുണ്ടോ? ഒരു വൃക്ഷം അതിൻ്റെ ഫ്രൂട്ട് കഴിക്കാറുണ്ടോ? ഫ്രൂട്ട് ആരാ പിന്നെ? ഒരു വൃക്ഷവും ഫ്രൂട്ട് കഴിക്കാറില്ല, ഫ്രൂട്ട് മറ്റുള്ളവരെ കഴിക്കുന്നത്. എന്നതുപോലെ തന്നെ എൻ്റെ ജീവിതം മറ്റുള്ളവർ അനുഭവിക്കുമ്പോൾ, യെസ്, വാസ്തവത്തിൽ അവളൊരു ദൈവവൈദ്യല. നിന്റെ പ്രാർത്ഥനയുടെ ശക്തിയുണ്ടല്ലോ, ശിഷ്യന്മാരുടെ ആശ്വാസത്തിൻ്റെ നാവോടുകൂടി ആമീൻ സ്വതം ആ ഒരു 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 അനുഭവമുണ്ടല്ലോ, ആ ഒരു വാക്കുണ്ടല്ലോ, എന്നെ വല്ലാതെ എന്നെ ആമീൻ ദൈവത്തിങ്കലേക്ക് ആകർഷിക്കുവാൻ ഇടയായി. ഗ്ലോറി ബി ടു ഗോഡ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ആമേ, നമ്മുടെ നാട്ടിലൊക്കെ വലിയ ട്യൂഷൻ സെൻറ്റർ ഒക്കെ ഉണ്ട്. എന്നാൽ ചില സമയത്ത് ഈ ട്യൂഷൻ സെൻറ്ററിലൊന്നും ആദ്യം ആളൊന്നും അധികം വരാറില്ല. എന്നാൽ അവിടെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി, ആമീൻ, ആ വർഷത്തെ റിസൾട്ട് കിട്ടിയപ്പോൾ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണെങ്കിൽ, റാങ്ക് ഹോൾഡർ ആണെങ്കിൽ അടുത്ത വർഷങ്ങളിൽ ആ ട്യൂഷൻ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യാനിടയാകും? ഇഷ്ടം പോലെ ആളുകൾ ഇടിച്ചു കയറും. എന്താ കാരണമെന്നറിയാമോ? ആ ട്യൂഷൻ സെൻറ്ററിൻ്റെ മഹത്വത്തെക്കാൾ ഉപരിയായി അതിൻ്റെ മഹത്വം കൊണ്ടുവരുവാൻ കാരണമായത് ആരാണെന്നറിയാമോ? ആ ഒരു കുട്ടിയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ചോദിച്ചാൽ, ദൈവസഭയിലേക്ക് അനേകരെ ആകർഷിക്കണമെങ്കിൽ പന്തക്കോസുകാരായിരിക്കുന്ന നാം വർക്ക് ചെയ്യുന്ന ഓരോ വാർഡിനകത്തും, നാം ജോലി ചെയ്യുന്ന ഓരോ ഓഫീസിനകത്തും നമ്മെ വാച്ച് ചെയ്യുന്ന അനേകരുണ്ടല്ലോ, നമ്മുടെ അസാന്നിധ്യത്തിൽ പറയരുത് ഇവളുമാരാണോ അല്ലെങ്കിൽ ഇവന്മാരാണോ ദൈവമക്കളെന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ കളിയാക്കുവാൻ പരിഹസിക്കുവാൻ ഇടയാകല്ലേ, മറിച്ച് നമ്മുടെ അസാന്നിധ്യത്തിലും പറയുവാൻ ഇടയാകണം. ആമേൻ സ്വതം. എല്ലാവരോട് കളിക്കുന്നത് പോലെ ആ വ്യക്തിയോട് കളിക്കുവാനൊക്കെയില്ല. അവനൊരു യഹൂദനാണെങ്കിൽ അവനെ തൊട്ടാൽ വിഷയമറിയും. ഹല്ലേലൂയ. നമ്മൾ ഫലം കായ്ക്കുവാനിടയാകട്ടെ. ഒത്തിരി തെളിവുകളുണ്ട്. മിസ്രയീമിലേക്ക് അടിമയായി പിടിച്ചുകൊണ്ടുപോയ യോസേഫിനെ കുറിച്ച് ആ ഫറവൻ പറയുന്ന ഇപ്രകാരമാണ്, വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ട്. ജീവിതത്തിൻ്റെ തകർച്ചയിൽ, നിരാശയിൽ താൻ ദുഃഖിതനായിരിക്കുമ്പോൾ മന്ത്രവാദികൾക്കും ആഭിചാരന്മാർക്കും ആമേ സ്തോത്രം വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയാത്ത നെബുക്കലേസർ രാജാവിന്റെ സ്വപ്നത്തെ പോലും ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്ത ദാനിയേൽ ആ രാജ്യത്തെ ഒരു ഫലമായി പുറപ്പെടുവിക്കുവാനിടയായി. ദൈവമക്കളെ, നമ്മുടെ ജീവിത അനുഭവം മറ്റുള്ളവർക്കൊരു ഫലം കൊടുക്കുന്ന ഒരു അനുഭവമായി മാറട്ടെ. നമ്മൾ എവിടെയൊക്കെയോ പരാജയപ്പെട്ടു പോയി, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം പ്രാധാന്യം കൊടുക്കുന്നത് ചർച്ചിനകത്ത് 3 മണിക്കൂർ നമ്മൾ എന്തിട്ട് പറയാം, ശരിക്കും ആരാധന വെളിപ്പെട്ടു, ശരിയാ. We worship inside the church. My question, are we really, being a witness outside the church? ദൈവസഭയുടെ പുറത്തൊരു സാക്ഷ്യമാകുന്നുണ്ടോ? കർത്താവ് പറയുവാനിടയായി, എന്ത്? നിങ്ങൾ പോയി ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവും മഹത്വപ്പെടുന്നു. ഞാനൊരു ജീവിത സാക്ഷ്യം കേട്ടിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നഴ്സിങ്ങിനും എൻജിനീയറിങ്ങിനും ഒക്കെ പഠിക്കുവാൻ വേണ്ടി പല ഭാരതത്തിലും മറ്റു പലയിടങ്ങളിലും പോകാറുണ്ട്. ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു സഹോദരി
ജീവിതത്തിൽ നിരാശ കടന്നു വന്ന് നിരാശയിലൂടെ കടന്നുപോയി ആത്മഹത്യയ്ക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് പദ്ധതി കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം അപ്പനും അമ്മയ്ക്കും മെസ്സേജ് ഇടുവാനിടയായി. ഞാൻ അടുത്ത നിമിഷം ഞാനിനിയും പപ്പ മമ്മി ഞാൻ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചു, നിങ്ങളുടെ പണമൊക്കെ ഒത്തിരി ഞാൻ നശിപ്പിച്ചു, ആമീൻ സ്തോത്രം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ന്യൂസ് ദൈവാത്മ പ്രേരിതനായി കൂടെ താമസിക്കുന്ന ആ പെൺകുട്ടിക്ക് അറിവ് കിട്ടിയിട്ട് ഈ പെൺകുട്ടിയെ വിളിച്ചു കൊണ്ടുപോയി കുറെ നേരം സംസാരിപ്പാനിടയായി. ആത്മഹത്യയ്ക്ക് വേണ്ടി പദ്ധതിയിട്ടിരുന്നതായ ഈ പെൺകുട്ടിയുടെ ജീവിതം ഹാമീൻ വലിയൊരു തീരുമാനത്തിലേക്ക് ആ പെൺകുട്ടി നിമിത്തം നയിക്കുവാനിടയായി തീർന്നു. ഹാമീൻ ആ വ്യക്തി ആ പെൺകുട്ടി അന്ന് തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ ജീവിതം ആത്മഹത്യയാൽ തകർക്കുകയില്ല എന്ന്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ രണ്ട് പെൺകുട്ടികളുടെയും പേരൻസ് ഒരുമിച്ച് ഹാമീൻ ഒന്നിച്ച് കാണുവാനിടയായി. ആത്മഹത്യയിലേക്ക് നീങ്ങപ്പെട്ട ഹാമീൻ തീരുമാനമെടുത്ത ആ പെൺകുട്ടിയുടെ പേരൻസ് ആമീൻ അതിൽ നിന്ന് ആമീൻ വിടുവിച്ച് ആ പെൺകുട്ടിയുടെ പേരൻസിനോട് ഇപ്രകാരം പറയുവാനിടയായി, നിങ്ങളുടെ മകൾ നിമിത്തമാണ് എൻ്റെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യാതെ ഇന്നും ജീവനോടിരിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഇടപെടൽ എൻ്റെ കുഞ്ഞിനെ രക്ഷിപ്പാനിടയായി തീർന്നു. ആ കുഞ്ഞിൻ്റെ ആശ്വാസ വചനങ്ങൾ ദൈവത്തിങ്കിലേക്ക് ചൂണ്ടിക്കാണിച്ച അനുഭവങ്ങൾ ആമീൻ ശ്രേഷ്ഠമാണ്. ഇന്ന് പകലിൽ ഞാൻ ചോദിക്കുന്നു, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ജോലി ചെയ്യുന്നതായ സ്ഥാപനത്തിൽ, ആമീൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ, നിങ്ങളായിരിക്കുന്ന സ്കൂളുകളിൽ, ആമീൻ നിങ്ങളെ പോലെ പല കുഞ്ഞുങ്ങൾ ഇതുപോലെ ആത്മഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ, എൻ്റെ കർത്താവേ അവരെ ആത്മഹത്യയിൽ നിന്ന് ആമീൻ സ്വതന്ത്ര ദൈവത്തിൻ്റെ വിടുതലേക്ക് നയിക്കുവാൻ ഒരു ചൂണ്ടുപലകയായി എന്നെ ഉപയോഗിക്കണമേ എന്ന് ഇന്ന് പകലിൽ നിങ്ങൾ വാസ്തവമായി പ്രാർത്ഥിക്കുമോ? നയമാൻ കുഷ്ഠരോഗിയായി ഇരിക്കുന്നത് കണ്ടിട്ട് അവൻ്റെ കുഷ്ഠരോഗത്തിന് വിടുതൽ നേടുവാൻ ആമീൻ സ്വതന്ത്ര അടിമയായ പെൺകുട്ടി ഒരു ഉപകരണമായി മാറിയതുപോലെ അവിടെയാണ് ആമേ നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുവീൻ. ആ പെൺകുട്ടി ആമേ സ്വതം ആ ഭവനത്തിനകത്ത് ഫലം പുറപ്പെടുവിച്ചു. അവൻ ദൈവികതയെ ആമേ നയമാന് ചൂണ്ടിക്കാണിക്കുവാനിടയായി, നയമാൻ രക്ഷ പ്രാപിപ്പാനിടയായി. ഇതുപോലെയുള്ള നിലയിൽ ഫലം പുറപ്പെടുവിക്കുവാൻ, ഇതുപോലെ ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മുടെ ഈ പ്രാക്ടിക്കൽ ലൈഫാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഹമേ ഹല്ലേലൂയ, വി ആർ ഗിവിംഗ് മച്ച് പ്രയോറിറ്റി ഫോർ പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിന് പ്രാധാന്യം കൊടുക്കുന്നു, ബട്ട് വി ആർ നോട്ട് ഗിവിംഗ് മച്ച് പ്രയോറിറ്റി ഫോർ ദി പ്രാക്ടിക്കൽ ലൈഫ്. ഹമേ, ഞാൻ സ്നേഹം കൊണ്ട് പറയാം, ഹല്ലേലൂയ, പ്രാക്ടിക്കൽ ലൈഫാണ് ഇമ്പോർട്ടൻ്റ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വൈപിയുടെ താലന്റ് ടെസ്റ്റ് നടക്കുന്ന വേഗത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഈ യോഗനാന്റെ ആമീൻ സുവിശേഷം 15 അധ്യായത്തിൽ പറഞ്ഞറിയാമോ? ഒന്നാമത്തെ കാര്യം, ഇഫ് യു വാണ്ട് ടു ബിയർ ഫ്രൂട്ട് യു മസ്റ്റ് ബി കണക്റ്റഡ് വിത്ത് ട്രൂ വൈൻ. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുവാനിടി ആകണം? സാക്ഷാൽ മുന്തിരിവള്ളിയോടുകൂടി നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുവാനിടയാകണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കുവാൻ വേണ്ടി വേദപുസ്തകത്തിനകത്ത് പല ദൃഷ്ടാന്തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചില ദൃഷ്ടാന്തങ്ങളുടെ പേര് പറയാമോ? ഒന്നാമത്തെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഇതാ, മുന്തിരിവള്ളിയും അതിൻ്റെ ശിഖരങ്ങളും. രണ്ടാമത്തേത് മണവാളനും മണവാട്ടിയും. മൂന്നാമത്തേത് ഇടയനും ആടുകളും. നാലാമത്തെ കാര്യം, സഭ ശരീരം, ഹെഡ്, ആമീൻ ക്രിസ്തു ബോഡി എന്ന് പറയുന്നത് ആരാണ്? സഭ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ്, ഒരു ഫാമിലിയുടെ നിലനിൽപ്പ്, ഫലം പുറപ്പെടുവിക്കണം, മുന്തിരിയും മുന്തിരിവള്ളിയും ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണമെന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് പറയുവാനിടയായത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഞാനൊരു കാര്യം പറയാം ഖേദത്തോടുകൂടി, ഈ വന്ന കാലത്ത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളിലും മറ്റ് പല വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്.
We are giving much priority for maintaining relationship with others. മറ്റുള്ളവരുമായിട്ട് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് ചിലർ പറയാറുണ്ട്, ഓ ഒട്ടും സമയം കിട്ടുന്നില്ലെന്നേ, ഒട്ടും സമയം കിട്ടുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളാണ് മണിക്കൂറോളം നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കാറുള്ളത്. ഇല്ലെങ്കിൽ അല്ലെന്നൊന്ന് പറ, ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്, എനിക്കറിയാം, നന്നായിട്ടറിയാം. ദൂത് അങ്ങോട്ട് തന്നെ ഇറിക്കട്ടെ. ഹല്ലേലൂയ, നമുക്ക് ഇഷ്ടം പോലെ സമയമൊക്കെ കിട്ടുന്നുണ്ട്. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനായിട്ട് നമുക്ക് സമയം കണ്ടെത്തുന്നുണ്ട്. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് ദൈവസ്നേഹത്തിൽ പറയാം, ആമീൻ. ചില ബന്ധങ്ങൾ നമ്മെ ബന്ധിക്കുന്ന ബന്ധനമാ. ഒന്നുകൂടി പറയാം, ചില ബന്ധങ്ങൾ നമ്മെ ബന്ധിക്കുന്ന ബന്ധമാ. എന്നാൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അവൻ അത് ഫലം പുറപ്പെടുവിക്കുന്ന ബന്ധമാ. സ്തോത്രം. ഞാൻ ദൈവസ്നേഹത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആമേൻ. പണ്ടൊക്കെ ഒത്തിരി സമയങ്ങൾ സമയം കണ്ടെത്തി പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനുമൊക്കെ ആമേൻ സ്വതം കണ്ടെത്തുമായിരുന്നു. ആ ബന്ധം അഭേദ്യമായ ബന്ധമായിരുന്നു. എന്നാൽ മറ്റ് പലരുമായിട്ട് ബന്ധം സ്ഥാപിച്ചപ്പോൾ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ്, വേർ ആർ യു? അപ്പോഴാ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്നു, വചനം വായിക്കുവാൻ വേണ്ടി ഇരുന്നു, അപ്പോഴാ വാട്സപ്പിനകത്ത് ഒരു മെസ്സേജ്, വേർ ആർ യു? അപ്പോഴൊരു കോള് വരുന്നത്. ആ കോളുകൾ മണിക്കൂറുകൾ നീണ്ടുപോകുന്നു. സ്വതന്ത്രം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുടങ്കാൽ മടക്കിയതാ, വചനം ധ്യാനിക്കുവാൻ വേണ്ടി മുടങ്കാൽ മടക്കിയതാ. എന്നാൽ ആ ബന്ധം എന്ത് സംഭവിച്ചു? ആമേൻ സ്വതന്ത്രം, ആമേൻ. ഒരു കാര്യം ഞാൻ പറയാം, ദൈവാത്മാവിനാൽ അല്ലാത്ത, ആമേൻ, അതിർവിട്ട എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിക്കുവാനിടയാകട്ടെ. ഹല്ലേലൂയ. എന്റെ അന്തരാത്മാവിൽ ഈ ശീർഷകം ഇങ്ങനെ തന്നെ വരുന്നു, ആമേൻ. എല്ലാ ബന്ധങ്ങളും ആമേൻ നല്ല ബന്ധമല്ല. നമ്മുടെ ബന്ധങ്ങൾ ബന്ധനമായി മാറരുത്. എല്ലാ സ്നേഹങ്ങളും ആമേൻ, എല്ലാ സ്നേഹങ്ങളും അത് ദൈവികമല്ല. ഒരു ചെറിയ തെളിവ് ഞാൻ പറയാം, ആമേൻ. വെറുതെ അങ്ങ് വായിച്ചു വിടുന്നതല്ല, നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേ. ഞാൻ അവളെ അവന് കൊടുക്കുമെന്ന് ശൗൽ വിചാരിച്ചു ദാവീദിനോട്. നീ രണ്ടാം പ്രാവശ്യം എനിക്ക് മരുമകനായി തീരണമെന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, ഇവിടെ ശൗൽ ദാവീദിനെ അമിതമായിട്ട് സ്നേഹിക്കുക. ശൗൽ ദാവീദിനെ എന്ത് ചെയ്യുക? അമിതമായിട്ട് സ്നേഹിക്കുക. പക്ഷെ സ്നേഹിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? സ്നേഹിക്കുന്ന എന്തിനു വേണ്ടിയാ? അതാ മുമ്പ് പറഞ്ഞത്, എല്ലാ ബന്ധങ്ങളും നല്ല ബന്ധമല്ല, ചില ബന്ധങ്ങൾ ബന്ധനമായി മാറും. ശൗൽ ദാവീദിനെ സ്നേഹിക്കുന്നു എന്തിനു വേണ്ടിയാ? എന്റെ മരുമകനായി തീരുവാനുള്ള സ്നേഹമൊന്നുമല്ല, എന്റെ മരുമകനായി തീരുവാനുള്ള സ്നേഹമല്ല. പെലിസ്റ്റിന്റെ കൈ ഇവന്റെ മേൽ വീഴണം. പണ്ട് നമ്മുടെ നാട്ടിൽ പറയാറുള്ളത്, എന്റെ മോൻ മരിച്ചാലും കുഴപ്പമില്ല, എന്റെ മരുമകളുടെ ദുഃഖം. സോദരം, നമ്മളെല്ലാം ഗൾഫില്ല, ഏറിയ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന നാട്ടിൻപുറത്തേ അല്ല. സോദരം, നമ്മുടെ നാട്ടിൻപുറത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞത്, പറയാറുള്ളൊരു കാര്യമാണ്, എൻ്റെ മോൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമകളുടെ. ഇവിടെ ആ ഒരു ഇംപ്ലിക്കേഷൻ ഒന്ന് നോക്കി സോദരം. ഹല്ലേലൂയ. പെലിസിൻ്റെ കൈ ആടമേൽ വീഴണം, ദാവീദിൻ്റെ മേലെ വീഴണം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ഇവിടെ രണ്ട് ബന്ധങ്ങൾ. ഒന്ന്, സാക്ഷാൽ മുന്തിരിവള്ളിയായ ക്രിസ്തുവിനോട് ഒരു നല്ല ബന്ധം. ആ ബന്ധം നമ്മെ ഫലം പുറപ്പെടുവിക്കും. അല്ലാത്ത ബന്ധങ്ങളെല്ലാം നമ്മെ തകർത്ത് കളയുന്നതാണ്. ഇന്ന് പകൽ എൻ്റെ അന്തരാത്മാ വീണ്ടും പറയുന്നുകൊണ്ടൊരു കാര്യം, കഴിഞ്ഞ നാളുകളിൽ മണിക്കൂറുകൾ സമയമെടുത്ത് പ്രാർത്ഥനയ്ക്കും മറ്റു പല കാര്യങ്ങൾക്കും കണ്ടെത്തിയ നിന്റെ ജീവിതം, ഇന്ന് പ്രാർത്ഥനയ്ക്ക് എത്ര സമയം ചെലവിടുന്നു?
ഒരു മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്ത അനുഭവം പത്ത് മിനിറ്റ് പോലും ഇരിക്കുവാൻ കഴിയുന്നില്ല. ആമേൻ. അപ്പോഴാണ് നമുക്ക് പല കോളുകൾ വരുന്നത്. ആ കോളിലൂടെ എല്ലാം വിച്ഛേദിക്കപ്പെടുന്നു. ഇന്ന് പകലിൽ കർത്താവ് പറയുന്നു, നീ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ യു മസ്റ്റ് ബി കണക്റ്റഡ് വിത്ത് ട്രൂ വൈൻ. ഹല്ലേലൂയ. യു മസ്റ്റ് ബി കണക്റ്റഡ്. എ കൺസിസ്റ്റൻസ് ഇൻ റിലേഷൻഷിപ്പ്. എ കൺസിസ്റ്റൻസി ഇൻ റിലേഷൻഷിപ്പ്. ഒരു നിരന്തരമായ ഒരു ബന്ധം. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ഹല്ലേലൂയ. സ്തോത്രം. പോയി ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവിൻ്റെ ആജ്ഞ ഇന്ന് പകലിൽ നാം കേൾക്കുകയാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൽപ്പന ഇതാണ്, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുക. ആലയത്തിനകത്ത് ആമേൻ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തുന്നതിനേക്കാളിലും പ്രാധാന്യമാണ് ആരാധനയ്ക്ക് പുറത്തു പോയി നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ ഫലം പുറപ്പെടുവിക്കുന്നത് മറ്റുള്ളവർ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും നിങ്ങളുടെ കർത്താവ് കർത്താദി കർത്താവും എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. അതിലൂടെ മഹത്വപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഓ ജീസസ്. ഹല്ലേലൂയ. ഏകനാഥൻ യേശുവിൻ ജേതാക്കളെ, ഏകാത്മാവിൽ ബലം ധരിക്കുവിൻ. ഘോരനായ ശത്രുവോട് പോരാടുവിൻ, ഘോരനായ ശത്രുവോട് പോരാടുവിൻ. സത്യത്തിന്റെ പാരയും സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാരയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം, വിശ്വാസമാവരയേകണം. ആത്മാവിൻ സർവായുധങ്ങൾ നാം ധരിക്കണം, വിശ്വാസമാവരയേകണം. അരയ്ക്കു സത്യവും നീതി കവചവും, അവൻ അരയ്ക്കു സത്യവും നീതി കവചവും. രക്ഷയിൽ ശിരസ്ത്രവും അണിഞ്ഞൊരുക്കണം, രക്ഷയിൽ ശിരസ്ത്രവും അണിഞ്ഞൊരുക്കണം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൽ കൊടിയുവാൻ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൽ കൊടിയുവാൻ സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. തിന്മകൾ നമുക്ക് നേരിടേണ്ടതുണ്ടു, നന്മകളായം വരിക്കണം. തിന്മകൾ നമുക്ക് നേരിടേണ്ടതുണ്ടു, നന്മകളായം വരിക്കണം. ഓ പാപത്തോടുതാ പോരാടണം, അവൻ പാപത്തോടുതാ പോരാടണം. പ്രാണത്യാഗത്തോളാം എതിർത്തു നിൽക്കണം, പ്രാണത്യാഗത്തോളാം എതിർത്തു നിൽക്കണം. അവൻ സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൽ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൽ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. ഓ ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ ആത്മാവിൻ ശക്തി സംഭരിക്കുവാൻ. ഓ ശത്രുവോട് എതിർക്കുവാൻ ജയം നേടുവാൻ ആത്മാവിൻ ശക്തി സംഭരിക്കുവാൻ. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, അവേ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം, ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. അവേ സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൽ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാം. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൽ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ സർവായുധങ്ങൾ ആദരിക്കണം, വിശ്വാസം പരിചയണം. ആത്മാവിൻ സർവായുധങ്ങൾ ആദരിക്കണം, വിശ്വാസം പരിചയണം. ഓ അരയ്ക്കു സത്യവും നീതി കവചവും, അവൻ അരയ്ക്കു സത്യവും നീതി കവചവും.
രക്ഷയിൽ ചിരസ്രവും അണിഞ്ഞൊരുക്കണം, രക്ഷയിൽ ചിര